കഥക് തുറക്കമ്മേ. അമ്മേ, ഞാൻ നന്ദിനിയുടെ കഴുത്തി താലി കെട്ടി. കുറ്റം പറയാൻ പറ്റിയാലേ സുശീലേ, പെറ്റ തള്ളി ഇത് എങ്ങനെ സഹിക്കും? പിന്നെ കുട്ടികളുടെ മനസ്സ് കാണാൻ പറ്റാത്ത ഇവരൊരു അമ്മയാണോ? എല്ലാവർക്കും ഇത് പറയാം, അവരവർക്ക് വരുമ്പോ കാണാൻ അതിന്റെ തനി കൊണം. ഞാനിട്ടായിരിക്കണം. നീ വെറുതെ പ്രശ്നം വലുതാക്കരുത്. സംഭവിച്ചത് സംഭവിച്ചു, ഇനി ഒച്ചയും ബഹളവും വെച്ച് നാട്ടുകാരെ അറിയിക്കല്ലേ. ഈ ചെക്കൻ എന്ത് ബുദ്ധിമോശം കാണിച്ച നാല് ദോഷമുള്ളവൻ, ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്റെ ദേവി. പക്ഷെ നീ കുറ്റമുല്ലയിലെ വിലാസിനിയാണോ? ആണെന്ന്. എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്, നമുക്ക് വഴിയുണ്ടാക്കാം. സുശീലമ്മേ, വാതിലോർക്ക് ഞാൻ കാര്യം പറയട്ടെ. അമ്മേ അമ്മ, ഞാൻ കാര്യം പറ. അറിഞ്ഞില്ലേ എന്തോന്ന്? അത് ശരി, അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ നമ്മുടെ പ്രകാശൻ ലോട്ടറി അടിച്ചു? എത്ര ലക്ഷടാ? ലക്ഷങ്ങളൊന്നും അല്ലടാ, കോടികളാ കോടികള്. എടാ, സംഗതി ലോട്ടറി തന്നെയാണ്, പക്ഷെ പെണ്ണിന്റെ രൂപത്തിലാണെന്ന് മാത്രം. പെണ്ണോ? ആ പെണ്ണ് തന്നെ. എടാ പ്രകാശൻ, ഇന്നലെ സ്നേഹിച്ച് പെണ്ണിനെയും വിളിച്ചിട്ട് വന്നടാ. പെണ്ണെന്ന് പറഞ്ഞ ഇതാ പെണ്ണ്. എന്തായാലും ഗുസ്തിക്കെല്ലാ കൊല്ലം തോറ്റ് തുന്നമ്പാടുമെങ്കിലും ഇക്കാര്യത്തിൽ അവൻ ചാമ്പ്യൻ തന്നെയാ. നാട്ടുകാരൻ മുഴുവൻ ഒറ്റടിക്കില്ലോ മലത്തിയിടിച്ചത്. ഏതായാലും അവള് ബുദ്ധിയുള്ളവളാ. സ്വർണം മുഴുവൻ ബാങ്കിലെ പ്രകാശിന്റെ പേരിൽ അവള് കൊണ്ട് വെച്ചിരിക്കുന്നത്. അയ്യോ, അപ്പൊ കേസായ പ്രകാശം കൊടുക്കും? ആ കൊടുക്കും. എന്ത് കേസാവൻ, ഒരു മാസം മുമ്പ് രജിസ്റ്റർ വെച്ചരി ഒപ്പിട്ടതാ. ശിവേട്ടനാ ഒന്നാം സാക്ഷ്യത ഞാൻ കേട്ടത്. അല്ല തന്നെ ഭാര്യയുടെ സ്വർണം ഭർത്താവിനോട് വരക്കാം. അതിൽ ആർക്കാന്ന് ഇത്ര വിഷമം? എനിക്കുണ്ടോ? എനിക്ക്. എന്നാലും പ്രകാശിന് ഇത് ഒറ്റയ്ക്ക് ഞാൻ ധൈര്യപ്പെടുകയല്ല, എല്ലാം ചേച്ചി ദേവന്മാരായിരിക്കും. എന്നിട്ടൊന്നും അറിയാത്തോണ്ട് ഇരിക്കുന്നില്ലേ? മനോജെ, വരെ തോന്നി മാസം പറയരുത് കേട്ടോ. ഞാൻ ഇനി എങ്ങനെ സുശീലാമ്മയുടെ മുഖത്ത് നോക്കും?